വെൽക്കം ടു റേസ് ഓഫ് കെമിസ്ട്രി. ഇന്ന് നമ്മൾ പ്ലസ് വണ്ണിന്റെ തേർഡ് ചാപ്റ്റർ ആയ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിലെ ട്രെൻഡ്സ് ഇൻ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലെ അയണൈസേഷൻ എനർജിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് ആണെങ്കിലും അതുപോലെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് കിട്ടിയ നോട്ട്സിലാണെങ്കിലും അയണൈസേഷൻ എനർജിയുടെ ഡെഫിനിഷൻ, ഫസ്റ്റ് അയണൈസേഷൻ എനർജി, സെക്കൻഡ് അയണൈസേഷൻ എനർജി, ഇത് എന്താണ്, ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, അതുപോലെ നമ്മുടെ പീരിയോഡ് ടേബിളിനകത്ത് അയണൈസേഷൻ എനർജിയുടെ ജനറൽ ആയിട്ടുള്ള ട്രെൻഡ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും, അതായത് അയണൈസേഷൻ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിന്റെ ജനറൽ ആയിട്ടുള്ള ട്രെൻഡ് മാത്രമാണ് പഠിച്ചു വെക്കുന്നതെങ്കിൽ ഇതിനകത്ത് നമ്മുടെ അനോമലസ് ബിഹേവിയർ കാണിക്കുന്ന ചില എലമെന്റ്സ് ഉണ്ട്, അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ എക്സാംസിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അതുപോലെ നിങ്ങൾ മിക്കവരും എൻട്രൻസ് എക്സാം, നമ്മുടെ നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, നീറ്റ് എക്സാമിനും ഡയറക്റ്റ് ആയിട്ട് എന്താണ് അയണൈസേഷൻ എനർജി, ഇങ്ങനെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻ വരുന്നത്. അവിടെയും എലമെന്റ്സ് വെച്ചിട്ട് ഏതിനാണ് കൂടുതൽ അയണൈസേഷൻ എനർജി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം. അതുപോലെ നിങ്ങളുടെ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഈ അയണൈസേഷൻ എനർജി എന്താണെന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കിൽ മാത്രമേ ഹയർ ക്ലാസ്സുകളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മുടെ NCERT ടോപ്പിക്കിനകത്ത്, NCERT ടെക്സ്റ്റിനകത്ത് അയണൈസേഷൻ എനർജിയെ കുറിച്ച് കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇത് ഞാൻ പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഈ നോട്ട്സ് കുറച്ചുകൂടെ ഷോർട്ട് ആക്കി തരുന്നതിനെ കുറിച്ച്. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഡെഫിനിഷനും അതുപോലെ നമ്മുടെ പീരിയോഡ് ടേബിളിലുള്ള ജനറൽ ട്രെൻഡിനെ കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി, കാണാതെ പഠിച്ചാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങളൊന്ന് മൈൻഡിൽ വെക്കുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാംസിന് ആ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഷോർട്ടായിട്ട് ഈ ഒരു നോട്ട് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്ന ചാപ്റ്ററിന്റെ ഒരു ക്വിക്ക് റിവിഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്വിക്ക് റിവിഷനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ് ടോപ്പിക്കുകൾ മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അയണൈസേഷൻ എനർജി. അയണൈസേഷൻ എനർജി ഓർ അയണൈസേഷൻ എൻതാൽപി ഈസ് ദ എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം ഇൻ ഇറ്റ്സ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഓക്കെ, ഗ്രൗണ്ട് സ്റ്റേറ്റിലുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും അതിന്റെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ, ഈ ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യമായ എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് എല്ലാം തന്നെ നമ്മുടെ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജിനാൽ അട്രാക്ട് ചെയ്താണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അട്രാക്ഷൻ ബ്രേക്ക് ചെയ്ത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യുന്ന ആ ഒരു എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. അയണൈസേഷൻ എന്താൽപി ഈസ് എക്സ്പ്രസ് ഇൻ യൂണിറ്റ് ഓഫ് കിലോ ജൂൾ പെർ മോൾ ആണ്. ഇൻ അതർ വേർഡ്സ്, ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ഫോർ ആൻ എലമെന്റ് എക്സ് ഈസ് ദി എന്താൽപി ചേഞ്ച് ഫോർ ദ റിയാക്ഷൻ X gives X plus plus electron. അതായത് നമ്മുടെ ഗേഷ്യസ് ആറ്റമായ എക്സിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് എക്സ് പ്ലസ് എന്നൊരു സ്റ്റേറ്റിലേക്ക് മാറ്റുക. ഇതിന് ആവശ്യമായ എനർജിയാണ് നമ്മൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഈ ഒരു ടേം നോക്കുക, ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ഓക്കെ, ഒരു ഗേഷ്യസ് ആയിട്ടുള്ള ഒരു ആറ്റത്തിൽ നിന്നും അതിന്റെ ലൂസ്ലി ബൗണ്ടഡ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ, അതായത് അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് നമ്മൾ അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഗേഷ്യസ് ആറ്റിൽ നിന്ന് ഫസ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അവിടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്നാണ് പറയുന്നത്. അതിന്റെ ഫലമായിട്ട് നമ്മൾക്ക് ആ ഒരു ആറ്റത്തിന് പോസിറ്റീവ് ചാർജ് വരികയും അതൊരു അയോൺ ആയിട്ട് മാറുകയും ചെയ്യുന്നു. പോസിറ്റീവ് അയോൺ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി ആസ് ദ എനർജി required to remove the second most loosely bounded electron. Okay, from second ionization energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൊടുത്ത് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്ത് കിട്ടിയ ഒരു കാറ്റിയോൺ ഉണ്ട്. അതിൽ നിന്നും
നെക്സ്റ്റ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് നമ്മൾ സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഗേഷ്യസ് ആറ്റത്തിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ്. അങ്ങനെ കിട്ടിയ ആ ഒരു അയോണിൽ നിന്നും സെക്കൻഡ് ഇലക്ട്രോണിനെ, അതിന്റെ രണ്ടാമത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് നമ്മൾ സെക്കൻഡ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ എനർജി റിക്വയർഡ് ടു ക്യാരി ഔട്ട് ദ റിയാക്ഷൻ ഷോൺ ഇൻ ദ ഇക്വേഷൻ. അതായത് നമ്മുടെ എക്സ് പ്ലസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്തു, അതിന്റെ ഫലമായിട്ട് നമുക്ക് എക്സ് ടു പ്ലസ് എന്നും ഒരു ഇലക്ട്രോണും കിട്ടി. ഓക്കെ, ഈ എക്സ് ടു പ്ലസ് ആക്കാൻ വേണ്ടി നമ്മൾ സപ്ലൈ ചെയ്യുന്ന എനർജിയാണ് സെക്കൻഡ് അയണൈസേഷൻ എനർജി. എനർജി ഈസ് ഓൾവേസ് റിക്വയർഡ് ടു റിമൂവ് ഇലക്ട്രോൺസ് ഫ്രം ആൻ ആറ്റം ആൻഡ് ഹെൻസ് അയണൈസേഷൻ എൻതാൽപീസ് ആർ ഓൾവേസ് പോസിറ്റീവ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ആ ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് നമ്മുടെ സ്ട്രോങ് ആയിട്ട് ഇലക്ട്രോൺസിനെയൊക്കെ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ഈ ഒരു അട്രാക്ഷനെ ബ്രേക്ക് ചെയ്ത് ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ എനർജി അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ അയണൈസേഷൻ എനർജിയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത്. ആറ്റത്തിൽ നിന്നും എനർജി റിലീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മൾ എനർജി സപ്ലൈ ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഇലക്ട്രോണിനെ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അയണൈസേഷൻ എനർജി എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് വരുന്നത്. ദ സെക്കൻഡ് അയണൈസേഷൻ എന്താൽപി വിൽ ബി ഹയർ ദാൻ ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ബിക്കോസ് ഇറ്റ് ഈസ് മോർ ഡിഫിക്കൽട്ട് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം എ പോസിറ്റീവ്ലി ചാർജ് അയോൺ ദാൻ ദി ഫ്രം ദി ന്യൂട്രൽ ആറ്റം. ഓക്കെ, നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്തു, അതിനേക്കാട്ടിലും ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതുപോലെ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അയോണിൽ നിന്നും ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. കാരണം നമുക്കറിയാം പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു അയോൺ, ഇപ്പൊ നമുക്ക് എക്സ് പ്ലസിന്റെ കേസ് തന്നെ എടുക്കാം, ജനറൽ ആയിട്ടൊരു എക്സാമ്പിൾ പോലെ 10 പോസിറ്റീവ് ചാർജും 10 നെഗറ്റീവ് ചാർജും ഉള്ള ഒരു ആറ്റമാണെന്ന് സങ്കല്പിക്കാം. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ള എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ഒരു ആറ്റത്തിനെ കുറിച്ച് ആലോചിക്കണ്ട, ജസ്റ്റ് മൈൻഡിൽ വെക്കാം 10 പോസിറ്റീവ് ചാർജ് 10 നെഗറ്റീവ് ചാർജുമാണ്. ഈ ഒരു നെഗറ്റീവ് ചാർജിനെ അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം അതിന്റെ ഒരു സ്റ്റേജ് 10 പോസിറ്റീവ് ചാർജും 9 നെഗറ്റീവ് ചാർജുമാണ്. ഓക്കെ, ഇനി അതിനകത്തു നിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു, ഈ ഒരു 10 പോസിറ്റീവ് ചാർജിനെയും ബ്രേക്ക് ചെയ്ത് ആ ഒരു അട്രാക്ഷനെ ബ്രേക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൊടുത്തതിനേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ സെക്കൻഡ് അയണൈസേഷൻ എനർജി കൊടുക്കേണ്ടത്. അപ്പം ഒരു പോസിറ്റീവ് ചാർജ് കൂടി നിൽക്കുമ്പോൾ അതിന് കൂടുതൽ സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഇലക്ട്രോൺസിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു അട്രാക്ഷനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് അയണൈസേഷൻ എനർജി ഫസ്റ്റ് അയണൈസേഷൻ എനർജിയെ വെച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അതുപോലെ തേർഡ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെക്കൻഡിനേക്കാളും ഫസ്റ്റിനേക്കാളും വളരെ വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അത് രണ്ട് പോസിറ്റീവ് ചാർജാണ് നിൽക്കുന്നത്, കൂടി നിൽക്കുന്നത് രണ്ട് പോസിറ്റീവ് ചാർജാണ്, അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻ ദ സെയിം വേ ദ തേർഡ് അയണൈസേഷൻ എന്താൽപി വിൽ ബി ദ ഹയർ ദാൻ ദ സെക്കൻഡ് ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റിനേക്കാൾ കൂടുതലാണ് സെക്കൻഡ് ആൻഡ് അതിനേക്കാൾ കൂടുതലാണ് തേർഡ്, അങ്ങനെ പോകുന്നു. അപ്പം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ തേർഡ് അയണൈസേഷൻ എനർജിയാണ് വളരെ കൂടുതൽ, അതിനേക്കാൾ കുറവായിരിക്കും സെക്കൻഡ് ആൻഡ് അതിനേക്കാൾ കുറവായിരിക്കും ഫസ്റ്റ് അയണൈസേഷൻ എനർജി. ദ ടേം അയണൈസേഷൻ എന്താൽപി ഇഫ് നോട്ട് ക്വാളിഫൈഡ് ഇറ്റ് ടേക്കൺ ആസ് ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി. ഓക്കെ, ജനറൽ ആയിട്ട് സ്പെഷ്യൽ കേസ് പോലെ ഒന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് അയണൈസേഷൻ എന്താൽപി ഇത് മാത്രമേ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് ഫസ്റ്റ് അയണൈസേഷൻ എനർജി ആയിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് അയണൈസേഷൻ എനർജി ആയാലും തേർഡ് അയണൈസേഷൻ എനർജി ആയാലും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരിക്കും സെക്കൻഡ് അയണൈസേഷൻ എനർജി. ജസ്റ്റ് അയണൈസേഷൻ എന്താൽപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ആയിരിക്കും. ഓക്കെ, ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ഓഫ് ദി എലമെന്റ്സ് ഹാവിംഗ് അറ്റോമിക് നമ്പർ അപ് ടു 16 ആർ പ്ലോട്ടഡ് ഇൻ ദ ഫിഗർ. ഓക്കെ, ഇപ്പൊ നമ്മുടെ ജനറൽ കേസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്, നമ്മുടെ 60 വരെയുള്ള എലമെന്റ്സിന്റെ അയണൈസേഷൻ എന്താൽപി അതിന്റെ ഒരു പ്ലോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഒരു എക്സ് ആക്സിസിൽ അറ്റോമിക് നമ്പറും ഇവിടെ നമ്മുടെ അയണൈസേഷൻ എനർജിയും എടുത്ത് 60 വരെയുള്ള എലമെന്റ്സിനെ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇങ്ങനെ സ്ട്രൈക്കിംഗ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, മാക്സിമം മിനിമയൊക്കെ വന്നിട്ടുണ്ട്. ദ പീരിയോഡിസിറ്റി ഓഫ് ദി ഗ്രാഫ് ഈസ് ക്വൈറ്റ് സ്ട്രൈക്കിംഗ്. If you find maximum at the noble gases which have closed electron shell and very stable electronic configuration. Okay, appo ivide ee oru graph nokkumbo ningalku manasilavum
maximum value vannirikkunnathu ella ee oru graph mottathe nokkumba maximum values vannirikkunna noble gases inaanu adine reason ningalku ariyam adine completely filled aayittulla outermost shell aanu ullathu adayathu 8 electron complete aanu avade adukondu thanne stable aayittulla electronic configuration aanu അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കും അതുകൊണ്ട് നോബിൾ ഗ്യാസസിനായിരിക്കും നമ്മുടെ അയണൈസേഷൻ എനർജി മാക്സിമം വരുന്നത് ഓക്കേ സ്റ്റേബിൾ ആണ് നോബിൾ ഗ്യാസസ് അതിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ മാറ്റി എന്ന് പറഞ്ഞാൽ അത് അൺസ്റ്റേബിൾ ആവും അതുകൊണ്ട് ഹൈ എനർജി സപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നോബിൾ ഗ്യാസസിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലെങ്കിൽ ഒക്ടെറ്റ് കംപ്ലീറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്നതാണ് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള കാര്യം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ബാക്കിയുള്ള എലമെന്റ്സിനെയൊക്കെ അപേക്ഷിച്ച് വളരെ ഹൈ ആയിട്ടുള്ള അയണൈസേഷൻ എനർജിയുടെ വാല്യൂസ് ആണ് നോബിൾ ഗ്യാസസ് കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് എലമെന്റ്സിനെ മെൻഷൻ ചെയ്തിട്ട് അതിനകത്ത് ഓരോന്നും അയണൈസേഷൻ എനർജിയുടെ വാല്യൂസ് നിങ്ങൾക്ക് തരും ഇപ്പം ജസ്റ്റ് എ ഇസ് ഈക്വൽ ടു അതിന്റെ അയണൈസേഷൻ എനർജി 2500 ആൻഡ് ബി ഇസ് ഈക്വൽ ടു 100 ആൻഡ് സി ഇസ് ഈക്വൽ ടു 96 ഇങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സാമ്പിൾ പോലെ പറഞ്ഞാണ് അപ്പം ഹൈ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതൊരു നോബിൾ ഗ്യാസ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് നോബിൾ ഗ്യാസ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും അപ്പം ഹൈ അയണൈസേഷൻ എനർജിയുടെ വാല്യൂ വെച്ചിട്ട് ആ ഒരു നോബിൾ ഗ്യാസിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഓക്കെ ഓൺ ദി അതർ ഹാൻഡ് മിനിമം ഒക്കർ അറ്റ് ദി ആൽക്കലി മെറ്റൽസ് ആൻഡ് ദെയർ ലോ അയണൈസേഷൻ എൻതാൽപി ക്യാൻ ബി കോറിലേറ്റഡ് വിത്ത് ദ ഹൈ റിയാക്ടിവിറ്റി അതായത് മാക്സിമം വാല്യൂ വരുന്നത് നോബിൾ ഗ്യാസസിനാന്ന് പറഞ്ഞു മിനിമം വാല്യൂ വരുന്നത് നമ്മുടെ ആൽക്കലി മെറ്റൽസിനാണ് കാരണം നിങ്ങൾക്കറിയാം ആൽക്കലി മെറ്റൽസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റേബിൾ കോൺഫിഗറേഷനിലേക്ക് വരാം ഓക്കെ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് സോഡിയം എടുക്കാം 281 ആണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അപ്പം ഈ ഒരു സോഡിയത്തിൽ നിന്നും ആ ഒരു ഇലക്ട്രോൺ ഔട്ടർ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ 28 എന്നൊരു കോൺഫിഗറേഷൻ വരും എൻ എ പ്ലസ് ആകുമ്പോൾ നമ്മുടെ കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി വരും അത് നമ്മുടെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആയിട്ട് മാറുകയും ചെയ്യും അതുവഴി അതിന് സ്റ്റെബിലിറ്റി കിട്ടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ കേസിൽ ഔട്ടർ ഷെല്ലിലെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്താൽ അതിന് സ്റ്റെബിലിറ്റി കിട്ടുന്നത് കൊണ്ട് തന്നെ അതിനായിരിക്കും ലോ അയണൈസേഷൻ എനർജി കാണിക്കുന്നത് ഓക്കെ അപ്പൊ നമ്മുടെ മൊത്തത്തിലുള്ള എലമെന്റ്സിനെ എടുക്കുമ്പോൾ നോബിൾ ഗ്യാസസിന് ഹൈ അയണൈസേഷൻ എനർജി കാരണം അതിന്റെ സ്റ്റേബിൾ കോൺഫിഗറേഷൻ കാരണവും ആൻഡ് ലോ അയണൈസേഷൻ എന്താൽപി വരുന്നത് ആൽക്കലി മെറ്റൽസിനുമാണ് അതിന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആകാം അതുകൊണ്ട് അതിന് ഇഷ്ടമാണ് അതിന്റെ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നത് അതുകൊണ്ട് അതിന് കുറച്ച് എനർജി മാത്രം സപ്ലൈ ചെയ്താൽ മതി അതിന്റെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യും അത് ഓൾറെഡി റെഡി ആണ് വില്ലിംഗ് ആണ് ആ ഒരു ഇലക്ട്രോണിനെ കളയാൻ വേണ്ടി അതുകൊണ്ട് കുറച്ച് എനർജി സപ്ലൈ ചെയ്താൽ മതി അതിന്റെ ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാം ഞാൻ ബാക്കിയുള്ള എലമെന്റ്സിനെ വെച്ച് കമ്പയർ ചെയ്തിട്ടാണ് ഈ കുറച്ച് എനർജി എന്ന് പറഞ്ഞത് അതിന് ബാക്കിയുള്ള എലമെന്റ്സിനെ വെച്ച് നോക്കുമ്പോൾ അയണൈസേഷൻ എനർജി കുറവാണ് ഓക്കെ മാക്സിമം വരുന്നത് അയണൈസേഷൻ എനർജിയുടെ വാല്യൂ ഹൈ ആയിട്ട് വരുന്നത് നോബിൾ ഗ്യാസസിനും ലോ ആയിട്ട് വരുന്നത് ആൽക്കലി മെറ്റൽസിന്റെ കേസുമാണ് ദ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ജനറലി ഇൻക്രീസസ് ആസ് വി ഗോ അക്രോസ് എ പീരീഡ് ആൻഡ് ഡിക്രീസസ് ആസ് വി ഡിസെൻഡ് ഇൻ എ ഗ്രൂപ്പ് ഓക്കെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപിയുടെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പിരീഡിൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് അയണൈസേഷൻ എന്താൽപി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഇത് നമ്മുടെ അറ്റോമിക് സൈസുമായിട്ട് വെച്ച് നമുക്ക് പറയാവുന്നതാണ് പിരീഡിൽ ഇടത് നിന്നും വലത്തേക്ക് പോകുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുകയാണ് അതുകൊണ്ട് അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് നമുക്ക് പറയാം ആറ്റത്തിന്റെ സൈസ് കുറയുന്നതിനനുസരിച്ച് അത് ന്യൂക്ലിയസുമായിട്ട് ക്ലോസർ ആയിട്ട് വരും ഓക്കെ അതുകൊണ്ട് തന്നെ അട്രാക്ഷൻ കൂടുതലായിരിക്കും നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് അതുകൊണ്ട് തന്നെ ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ കൂടുതൽ എനർജി സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും ഓക്കെ അപ്പൊ പിരീഡിൽ ഇടതു നിന്നും വലത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പിൽ എടുക്കുമ്പോൾ അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്
ടോപ്പ് ടു ബോട്ടം വരുമ്പം ആറ്റത്തിന്റെ സൈസിനെ കുറിച്ച് നമുക്കറിയാം, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആറ്റത്തിന്റെ സൈസ് ഇൻക്രീസ് ചെയ്യുന്നു മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അയണൈസേഷൻ എനർജി അവിടെ ഡിക്രീസ് ചെയ്യുകയാണ്. ആറ്റത്തിന്റെ സൈസ് കൂടിക്കൂടി വരിക എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിൽ നിന്നും നമ്മുടെ ഇലക്ട്രോൺ അകന്നകന്നാണ് പോകുന്നത്. ന്യൂക്ലിയസും ഇലക്ട്രോണും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. അപ്പൊ അതിന് അട്രാക്ഷൻ കുറയുന്നു, നമുക്ക് അതിനെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റിന്റെ നമ്മുടെ ഒരു ഗ്രാഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മുടെ അയണൈസേഷൻ എനർജി, അതുപോലെ ഇത് ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ് ആണ്, ആൽക്കലി മെറ്റൽസിന്റെ ഗ്രാഫ് ആണ് തന്നിരിക്കുന്നത്. ജനറൽ ആയിട്ട് പറഞ്ഞത് കൂട്ട് തന്നെ നമ്മുടെ ടോപ്പ് ടു ബോട്ടം വരുന്നതിനനുസരിച്ച് അയണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്താണ് വരുന്നത്. സീഷ്യം എന്ന് പറയുമ്പോൾ അതിന് ലാർജ് സൈസ് ആണ്, അതുകൊണ്ട് അയണൈസേഷൻ എനർജിയുടെ കുറവാണ്. ഓക്കെ, ലിഥിയം നോക്കുമ്പോൾ 520 കിലോ ജൂൾ മോൾ ഇൻവേഴ്സ് വരുന്നുണ്ട്, ബട്ട് സീഷ്യം വരുമ്പോൾ 374 ആണ് വരുന്നത്. ആൻഡ് ഈ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് പീരീഡിലെ ജനറൽ ആയിട്ടുള്ള ഒരു കേസാണ് കൊടുത്തിരിക്കുന്നത്. അറ്റോമിക് നമ്പറും അയണൈസേഷൻ എനർജിയും സെക്കൻഡ് പീരീഡ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇടത്തു നിന്നും വലത്തേക്ക് വരുന്നതിനനുസരിച്ച് എലമെന്റ്സിനെ ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നോർമലി പറയുന്നത് കൂട്ട് തന്നെ നമ്മുടെ നോബിൾ ഗ്യാസിനാണ് ഹൈ അയണൈസേഷൻ എനർജി വന്നിരിക്കുന്നത്. ആൻഡ് നമുക്കറിയാം ഇടത് നിന്ന് വലത്തേക്ക് വരുന്നതനുസരിച്ച് സൈസിനനുസരിച്ച് ഇവിടെ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കും നോക്കുമ്പോൾ മനസ്സിലാവും ബെറിലിയം കഴിഞ്ഞ് ബോറോണിന് അയണൈസേഷൻ എനർജി കൂടുതലായിട്ടാണ് വരേണ്ടത്, ബട്ട് ഇവിടെ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. അതുപോലെ നൈട്രജനേക്കാളുള്ള ഓക്സിജന്റെ അയണൈസേഷൻ എനർജി കുറവായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇടത് നിന്നും വലത്തേക്ക് വരുന്നതിനനുസരിച്ച് അയണൈസേഷൻ എനർജി കൂടിക്കൂടിയാണ് വരേണ്ടത്, ബട്ട് ബെറിലിയം ആൻഡ് ബോറോണിന്റെ കേസ് എടുക്കുമ്പോഴും നൈട്രജൻ ആൻഡ് ഓക്സിജന്റെ കേസ് എടുക്കുമ്പോഴും ഇവിടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് ഈ ഗ്രാഫ് നോക്കി അതൊന്ന് മൈൻഡിൽ വെക്കേണ്ടതാണ്. ഓക്കെ, the ionization enthalpy and atomic radius are closely related property. To understand these trends, we have to consider two factors: the attraction of the electron towards the nucleus, the repulsion of electrons from each other. Okay, from ionization energy endukondu koodunu allengil endukondu korayunu ee karyangalokke explain cheyan vendi nammal rendu karyangalanu pradhanamayittum parayunnu. ഒന്ന്, നമ്മുടെ ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷന്റെ കേസ്. അതായത് ന്യൂക്ലിയസും ഇലക്ട്രോണും തമ്മിലുള്ള അട്രാക്ഷൻ കൂടുമ്പം അയണൈസേഷൻ എനർജിയും കൂടുന്നു. കാരണം ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ നമ്മൾ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരും. അതുപോലെ ഇലക്ട്രോണും നമ്മുടെ ന്യൂക്ലിയസും തമ്മിലുള്ള അട്രാക്ഷൻ കുറവാണെങ്കിൽ അയണൈസേഷൻ എനർജിയും കുറവായിരിക്കും. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത് ദ റിപ്പൽഷൻ ഓഫ് ദി ഇലക്ട്രോൺ ഫ്രം ഈച്ച് അതർ. ഓക്കെ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് അതിന്റെ അകത്തുള്ള ഷെല്ലിലെ ഇലക്ട്രോൺസുമായിട്ട് റിപ്പൽഷൻ ഉണ്ട്. അതായത് ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ, നെഗറ്റീവ്ലി ചാർജ് ആയതുകൊണ്ട് പുറത്തുള്ള ആൾക്ക് ഈ ന്യൂക്ലിയസിലെ അട്രാക്ഷൻ ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ അതിന്റെ തൊട്ട് ഉള്ളിലെ ഷെല്ലിലെ ഇലക്ട്രോൺസുമായിട്ട് റിപ്പൽഷൻ ഉണ്ട്. ഈ ഒരു റിപ്പൽഷൻ കൂടുമ്പം ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ കുറയും. അതായത് നമ്മുടെ ന്യൂക്ലിയസ് സെന്ററിൽ അതിനെ പുറത്ത് 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 ഇലക്ട്രോൺസ് ഉണ്ട്. ഏറ്റവും വെളിയിൽ നിൽക്കുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസുമായിട്ടൊരു അട്രാക്ഷൻ ഉണ്ട്, ബട്ട് ഇതിന്റെ ഇടയ്ക്ക് ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ട് ഈ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷന്റെ ഫാക്ടർ വരുമ്പോൾ, ഈ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുമ്പോൾ ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ അവിടെ കുറവായിട്ട് വരും. കാരണം ഈ ഒരു റിപ്പൽഷനകത്ത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ വരും. ഓക്കെ, അപ്പം ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുമ്പോൾ അയണൈസേഷൻ എനർജി കുറയുന്നു. കാരണം നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രോൺ അകത്തു നിന്ന് അതിന് റിപ്പൽഷൻ കൊടുക്കുന്നുണ്ട്, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ദ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്സ്പീരിയൻസ്ഡ് ബൈ എ വാലൻസ് ഇലക്ട്രോൺ ഇൻ ആൻ ആറ്റം വിൽ ബി ലെസ് ദാൻ ദി ആക്ച്വൽ ചാർജ് ഓൺ ദ ന്യൂക്ലിയസ് ബിക്കോസ് ഓഫ് ഷീൽഡിംഗ് ഓർ സ്ക്രീനിങ് ഓഫ് ദി വാലൻസ് ഇലക്ട്രോൺ ഫ്രം ദ ന്യൂക്ലിയസ് ബൈ ദ ഇന്റർവെനിങ് കോർ ഇലക്ട്രോൺ. ഓക്കെ, അതായത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് ഫുള്ളി നമ്മുടെ ആ ഒരു ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ വരുമ്പോൾ. ഓക്കെ, സ്ട്രോങ് ആയിട്ട് ആ ഒരു അട്രാക്ഷനിലേക്ക് വരാൻ പറ്റുന്നില്ല ഉള്ളിലെ ഇലക്ട്രോണ് ഈ ഒരു റിപ്പൽഷൻ കൊടുക്കുന്നത് വഴി. ഈ ഒരു റിപ്പൽഷനെ നമ്മൾ ഷീൽഡിംഗ് എഫക്ട് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് നോക്കാം.
ഇവിടെ നമ്മുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്ന ലിഥിയം ആണ്. ഓക്കേ, ലിഥിയത്തിന്റെ ന്യൂക്ലിയസിനകത്ത് മൂന്ന് പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ലിഥിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോണിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾക്ക് അറിയാം, 1s2 2s1 ആണ്. 2s-ൽ ആ ഇലക്ട്രോൺ ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ. ഈ ഇലക്ട്രോണിന് നമ്മുടെ മൂന്ന് പോസിറ്റീവ് ചാർജ് അട്രാക്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. ബട്ട് ഇതിന് തൊട്ട് ഉള്ളിലെ, ഉള്ളിലെ എന്ന് ഉദ്ദേശിച്ചത് 2s-ന്റെ തൊട്ട് ഉള്ളിലെ ഷെല്ലെന്ന് പറഞ്ഞ 1s ആണ്. 1s-ലെ ഇലക്ട്രോൺ നമ്മുടെ 2s-ലെ ഇലക്ട്രോണിന് റിപ്പൽഷൻ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു നെഗറ്റീവ് നെഗറ്റീവ് റിപ്പൽഷൻ വരുന്നുണ്ട്. ദ 2s ഇലക്ട്രോൺ ഇൻ ലിഥിയം ഈസ് ഷീൽഡഡ് ഫ്രം ദ ന്യൂക്ലിയസ് ബൈ ദ ഇന്നർ കോർ ഓഫ് 1s ഇലക്ട്രോൺ. As a result, the valence electron experiences a net positive charge which is less than the actual charge of plus 3. Okay, ഈ ഒരു ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജിലാണ് ഈ ഒരു ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഇലക്ട്രോൺ നിൽക്കുന്നത്. ബട്ട് ഇതിന്റെ ഫുള്ളി ആ ഒരു അട്രാക്ഷൻ ഈ ഒരു ഇലക്ട്രോണിന് കിട്ടുന്നില്ല. കാരണം അതിന്റെ അകത്തുള്ള ഈ രണ്ട് ഇലക്ട്രോൺസിന്റെ റിപ്പൽഷൻ കാരണം ഇതിന് ഫുള്ളി ഈ ഒരു ന്യൂക്ലിയസിന്റെ ആ ഒരു അട്രാക്ഷനാക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സ്ക്രീനിങ് എഫക്ട്, ഈ ഒരു സ്ക്രീനിങ് എഫക്ട് അല്ലെങ്കിൽ ഒരു ഷീൽഡിംഗ് എഫക്ട് കാരണം ഇവിടെ ഈ ഒരു ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലും തമ്മിലുള്ള ആ ഒരു അട്രാക്ഷൻ കുറയുന്നു. ഓക്കെ, ഇൻ ജനറൽ ഷീൽഡിംഗ് ഈസ് എഫക്റ്റീവ് വെൻ ദ ഓർബിറ്റൽ ഇൻ ദ ഇന്നർ ഷെൽ ആർ കംപ്ലീറ്റ്ലി ഫിൽഡ്. ദിസ് സിറ്റുവേഷൻ ഒക്കേഴ്സ് ഇൻ ദ കേസ് ഓഫ് ആൽക്കലി മെറ്റൽ which have single outermost ns electron preceding by a noble gas electronic configuration. ഇപ്പം നമ്മൾ ലിഥിയത്തിന്റെ കേസ് ആണ് എടുത്തിരിക്കുന്നത്. ഹയർ എലമെന്റ്സിലേക്ക് പോകുമ്പോൾ, ഇപ്പം ഈ ഒരു ആറ്റം എന്ന് പറയുമ്പോൾ ഇതിന്റെ അറ്റോമിക് നമ്പർ 3 ആണ്. ഇതിന്റെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടും, അതുപോലെ ഷെല്ലുകളുടെ നമ്പർ കൂട്ടും. അപ്പം ഇതിന്റെ ഇടയ്ക്കുള്ള ഇലക്ട്രോൺസിന്റെ നമ്പർ കൂടുമ്പോൾ കൂടുതൽ റിപ്പൽഷൻ ഈ ഒരു ഔട്ടർമോസ്റ്റ് ഷെല്ലി ഇലക്ട്രോണിന് വരും. ഓക്കെ, അതുപോലെ ഒരു ഷെല്ലിലെ ഇലക്ട്രോണിന്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച്, ഇപ്പൊ നമുക്കറിയാം ആൽക്കലി മെറ്റൽസിന്റെ കേസ് എടുക്കുമ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിന്റെ തൊട്ട് ഉള്ളിലെ ഷെല്ല് മാക്സിമം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നിൽക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സോഡിയത്തിന്റെ കേസ് എടുക്കുമ്പോൾ 2, 8, 1 ആണ്. ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോൺ, അതിന് തൊട്ട് ഉള്ളിലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 8 ഇലക്ട്രോൺ ആണ്. ഈ 8 ഇലക്ട്രോണും ഈ ഒരു 1 ഇലക്ട്രോണുമായിട്ട് റിപ്പൽഷൻ വരും. ഓക്കെ, അപ്പൊ ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ റിപ്പൽഷൻ കൂടുന്നു. ഓക്കെ, അപ്പം അങ്ങനെ വരുന്ന കേസ് നമ്മുടെ ആൽക്കലി മെറ്റൽസിന്റെ കേസാണ്. ആൽക്കലി മെറ്റൽസിന് എല്ലാം തന്നെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണും അതിന്റെ തൊട്ട് ഉള്ളിലെ ഷെല്ലില് 8 ഇലക്ട്രോൺ അല്ലെ മാക്സിമം ഇലക്ട്രോണുമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ അതിന് കൂടുതൽ റിപ്പൽഷൻ അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട് വരികയും അതിന് ന്യൂക്ലിയസുമായിട്ടുള്ള അട്രാക്ഷൻ കുറയുകയും അതുവഴി അതിന്റെ അയണൈസേഷൻ എനർജി കുറയുകയും ചെയ്യും. ആ ഒരു സിംഗിൾ ഇലക്ട്രോണിനെ നമുക്ക് ഈസി ആയിട്ട് അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാം. ഈസി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് അയണൈസേഷൻ എനർജി കുറവാണ്. കുറച്ച് എനർജി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഇലക്ട്രോണിനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം മൈൻഡിൽ വയ്ക്കുക. സ്ക്രീനിങ് എഫക്ട് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇനി വരുന്ന പല പോർഷനകത്തും ഈ ഒരു ടേം വരുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് എക്സാംസിന് ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അയണൈസേഷൻ എനർജി പീരീഡിലും ഗ്രൂപ്പിലും കൂടുന്നത് നമ്മൾ അറ്റോമിക് സൈസിന്റെ കേസ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. സ്ക്രീനിങ് എഫക്ട് വെച്ചിട്ട് ഈ അയണൈസേഷൻ എനർജി കൂടുന്നതിനെ കുറിച്ചും കുറയുന്നതിനെ കുറിച്ചും നമുക്ക് ഡിസ്കസ് ചെയ്യാം. വെൻ വി മൂവ് ഫ്രം ലിഥിയം ടു ഫ്ലൂറിൻ അക്രോസ് ദ സെക്കൻഡ് പീരീഡ് സക്സസീവ് ഇലക്ട്രോൺസ് ആർ ആഡഡ് ടു ദ ഓർബിറ്റൽ ഇൻ ദ സെയിം പ്രിൻസിപ്പിൾ ക്വാണ്ടം ലെവൽ ആൻഡ് ദ ഷീൽഡിംഗ് ഓഫ് ദി ന്യൂക്ലിയർ ചാർജ് ബൈ ദ ഇന്നർ കോർ ഓഫ് ദി ഇലക്ട്രോൺ ഡസ് നോട്ട് ഇൻക്രീസ് വെരി മച്ച് ടു കോമ്പൻസേറ്റ് ഫോർ ദി ഇൻക്രീസ്ഡ് അട്രാക്ഷൻ ഓഫ് ദി ഇലക്ട്രോൺ ടു ദ ന്യൂക്ലിയസ്. ഓക്കെ, ഇവിടെ നമ്മുടെ സെക്കൻഡ് പീരീഡ് എടുത്തിട്ടാണ് ഈ ഒരു കേസ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ലിഥിയത്തിൽ നിന്നും ഫ്ലൂറിലേക്ക് വരുന്നതിനനുസരിച്ചിട്ട് ഓരോ ഇലക്ട്രോൺ വെച്ച് ഫിൽ ആവുന്നത് ആ സെക്കൻഡ് ഷെല്ലിലേക്കാണ്. നമുക്കറിയാം ലിഥിയം എന്ന് പറയുമ്പോൾ അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ആയിരിക്കുന്ന എൽ ഷെല്ലിലാണ്, കെ കഴിഞ്ഞുള്ള എൽ എന്ന് പറയുന്ന മെയിൻ ഷെല്ലിലേക്കാണ്. ആൻഡ് നെക്സ്റ്റ് വരുന്ന ബെറിലിയം ആ സെക്കൻഡ് ഷെല്ല് തന്നെയാണ്. ആൻഡ് ബോറോണും ആ ഒരു സെക്കൻഡ് ഷെല്ലാണ്. ഫ്ലൂറിൻ വരെ വരുമ്പോഴും നമ്മുടെ എൽ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ കോണ്ടാക്ട് നമ്പർ ആ ഒരു ഷെല്ലിലാണ് നമ്മുടെ ഇലക്ട്രോൺ ഫിൽ ആവുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ ഇന്നർ കോർ ഇലക്ട്രോൺ ആയിട്ട് വരുന്നത് നമ്മുടെ കെ ഷെല്ലിലെ 2 ഇലക്ട്രോൺ ആണ്. ഓക്കെ, ലിഥിയത്തിൽ നിന്നും
ഫ്ലൂറിൻ വരെ വരുന്നതിനനുസരിച്ച് ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് എക്സ്ട്രാ എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് ലിഥിയം മൂന്ന് ഇലക്ട്രോൺ ആണ് അതിൻ്റെ ഉള്ളത്. ആൻഡ് ഔട്ടർ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. നെക്സ്റ്റ് ബെറിലിയം വരുമ്പോൾ ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺ. ബോറോൺ വരുമ്പോൾ 3 ഇലക്ട്രോൺ. അങ്ങനെ ഓരോ എലമെന്റ് വരുന്നതിനനുസരിച്ച് ഓരോ ഇലക്ട്രോൺ വെച്ചിട്ട് എക്സ്ട്രാ എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, ബട്ട് ഈ ഒരു കേസിലും കെ ഷെല്ലിലെ ഇലക്ട്രോണിന്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നില്ല. ഓക്കെ, ഔട്ടർ ഷെല്ലിലെ ഇലക്ട്രോൺ ഓരോന്ന് വെച്ച് കൂടുന്നുണ്ട്, ബട്ട് അതിന്റെ ഇന്നർ ഷെല്ലിലെ റിപ്പൽഷൻ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഇലക്ട്രോൺസിന്റെ നമ്പറിന് ഒരു ഇൻക്രീസും ഉണ്ടാകുന്നില്ല. ആൻഡ് നമ്മുടെ ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് 1 വെച്ച് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ലിഥിയത്തിൽ നിന്നും നമ്മുടെ ഫ്ലൂറിൻ വരെ വരുമ്പം ഇന്നർ കോർ ഇലക്ട്രോണിന്റെ നമ്പർ കൂടുന്നില്ല. കേഷലിൽ 2 ഇലക്ട്രോൺ തന്നെയാണുള്ളത്. ബട്ട് ന്യൂക്ലിയസിലെ പോസിറ്റീവ് ചാർജ് 1 വെച്ച് കൂടിക്കൂടിയാണ് വരുന്നത്. അതുകൊണ്ട് നമ്മുടെ ന്യൂക്ലിയസ് ഔട്ടർ ഷെല്ലിലേക്ക് കൊടുക്കുന്ന അട്രാക്ഷൻ കൂടുന്നു. ഇവിടുത്തെ റിപ്പൽഷൻ ചേഞ്ച് ഇല്ല. ലിഥിയത്തിന് എങ്ങനെയാണോ ആ ഒരു റിപ്പൽഷൻ ഉണ്ടായത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഫൈനലിലുള്ള ഫ്ലൂറിനും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ബട്ട് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ അയണൈസേഷൻ എനർജി കൂടുന്നു. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ പിരീഡ് എടുക്കുമ്പോൾ ഇടതു നിന്നും വലത്തേക്ക് വരുന്നതിനനുസരിച്ച് സ്ക്രീനിങ് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല, ഫിക്സ്ഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ബട്ട് ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ കൂടി വരുന്നത് കൊണ്ട് അവിടെ അയണൈസേഷൻ എനർജി കൂടുതൽ കൊടുക്കണം. ലിഥിയത്തിന് കൊടുക്കുന്നത് ലിഥിയവും നമ്മുടെ ഫ്ലൂറിനുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ലിഥിയത്തിൽ നിന്ന് ഫ്ലൂറിലേക്ക് വരുന്ന അനുസരിച്ചിട്ട് നമ്മുടെ അട്രാക്ഷൻ കൂടിക്കൂടി വരുന്നത് കൊണ്ട് നമ്മുടെ അയണൈസേഷൻ എനർജി കൂടുതൽ കൊടുക്കണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് നമുക്ക് ഇനി ഗ്രൂപ്പിലെ കേസ് ഡിസ്കസ് ചെയ്യാം. Thus, across a period, increasing nuclear charge outweighed the shielding. Consequently, the outermost electrons are held more and more tightly and the ionization enthalpy increases across a period. Okay. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സ്ക്രീനിങ് എഫക്ട് അല്ലെങ്കിൽ ഷീൽഡിങ് എഫക്റ്റിനേക്കാളില് ഇവിടെ ന്യൂക്ലിയർ ചാർജ് ആണ് കൂടുതൽ എഫക്റ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ ന്യൂക്ലിയസ് സ്ട്രോങ് ആയിട്ട് അട്രാക്ട് ചെയ്ത് നിർത്തുകയും അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എനർജി ഇൻക്രീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഗ്രൂപ്പിലെ കേസ് നോക്കാം. As we go down a group, the outermost electron beam increasingly farther from the nucleus. There is an increased shielding of the nuclear charge by the electron in the inner level. Okay. ഗ്രൂപ്പിലെ മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് നമുക്കറിയാം ഓരോ ഷെല്ലി വെച്ച് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിലെ ഫസ്റ്റ് എലമെന്റ് നിന്ന് നെക്സ്റ്റ് എലമെന്റിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഷെല്ല് വീണ്ടും കൂടുകയാണ്, ഷെല്ലിന്റെ നമ്പർ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂക്ലിയസുമായിട്ട് ഇത് അകന്നകന്നാണ് പോകുന്ന ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ അവിടെ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അട്രാക്ഷൻ കുറയുന്നുണ്ട് ഒരു കാര്യം. ആൻഡ് നമ്മുടെ ഇന്നർ ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ സ്ക്രീനിങ് എഫക്ട് കൂടുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞത് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതിനനുസരിച്ച് നമ്മളുടെ ന്യൂക്ലിയസുമായിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന്റെ ആ ഒരു ഡിസ്റ്റൻസ് കൂടി, അത് കൂടുതൽ ഫാർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ അവിടുത്തെ സ്ക്രീനിങ് എഫക്ട്, നമ്മുടെ ഇന്നർ കോറിലെ ഇലക്ട്രോണ് കൂടിക്കൂടി വരുന്നത് കൊണ്ട് അവിടെ ഒരു ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുകയുമാണ് ചെയ്യുന്നത്. ഇൻ ദിസ് കേസ് ഇൻക്രീസ് ഇൻ ഷീൽഡിങ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്ട് outweighed the increasing nuclear charge and the removal of the outermost electron require less energy down a group. Okay, but ivide nammada nuclear charge allengi nucleus ile positive charge koodunnundu but adu ivide effect cheyunnilla idinekkal koodi nikkugeyanu nammada screening effect. ഓരോ ഷെല്ലിൽ വെച്ച് കൂടുന്നു, ഇലക്ട്രോണിന്റെ നമ്പർ ഉള്ളിലെ ഇലക്ട്രോണിന്റെ നമ്പർ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് അവിടുത്തെ ആ ഒരു ഇലക്ട്രോൺ റിപ്പൽഷൻ കൂടുന്നു. ആൻഡ് നമ്മുടെ ന്യൂക്ലിയസും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. ഇത്രയും കേസ് വരുമ്പോഴത്തേക്കിനും അവിടെ അയണൈസേഷൻ എനർജി കുറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ന്യൂക്ലിയസുമായുള്ള അട്രാക്ഷൻ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിന് കുറയുന്നു. അതുകൊണ്ട് കുറച്ച് എനർജി കൊടുത്ത് നമുക്ക് ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ദ ഫസ്റ്റ് അയണൈസേഷൻ എന്തൽപി ഓഫ് ബോറോൺ നമ്മൾ നേരത്തെ ആ ഒരു ഗ്രാഫ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. ബോറോൺ ആൻഡ് ബെറിലിയത്തിന്റെ കേസ് നമ്മൾ അവിടെ എടുത്തു.
ബോറോണിന്റെ അയണൈസേഷൻ എനർജി നമ്മുടെ ബെറിലിയത്തിന്റെ അയണൈസേഷൻ എനർജിയുമായിട്ട് ഒരു കമ്പാരിസൺ ആണ്. ഇത് പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ബോറോൺ ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദാറ്റ് ഓഫ് ദി ബെറിലിയം. ബെറിലിയത്തെക്കാളിൽ കൂടുകയായിരുന്നു ബോറോണിന് വരേണ്ടത്, ബട്ട് ഇവിടെ കുറയുകയാണ്. ഈവൻ ദോ ദ ഫോമർ ഹാസ് എ ഗ്രേറ്റർ ന്യൂക്ലിയർ ചാർജ്. വെൻ വി കൺസിഡർ ദ സെയിം പ്രിൻസിപ്പിൾ ക്വാണ്ടം ലെവൽ an s electron is attracted to the nucleus more than a p electron. Okay, appo namukku nokka boron inde case edukkumba avide 1s2 2s2 2p1 aanu varunathu, and beryllium inde case edukkumba 1s2 2s2 aanu. Okay, appo nammude boron inde case varumba avide പിയിലാണ്, 2p-യിലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലി ഇലക്ട്രോൺ വരുന്നത്. ആൻഡ് ബെറിലിയത്തിന്റെ കേസിൽ വരുമ്പോൾ അവിടെ 2s-ലാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലി ഇലക്ട്രോൺ വരുന്നത്. ഓക്കെ, വെൻ വി കൺസിഡർ ദ സെയിം പ്രിൻസിപ്പിൾ ക്വാണ്ടം ലെവൽ ആൻഡ് എസ് ഇലക്ട്രോൺ ഈസ് അട്രാക്ടഡ് ടു ദ ന്യൂക്ലിയസ് മോർ ദാൻ എ പി ഇലക്ട്രോൺ. ഓക്കെ, അപ്പൊ 2s-ലെ ഇലക്ട്രോൺ ആണ് ന്യൂക്ലിയസുമായിട്ട് കൂടുതൽ അട്രാക്ഷൻ വരുന്നത് 2p-യേക്കാൾ. കാരണം നമുക്കറിയാം 2p-യിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നതെങ്കിൽ 2s-ലെ ഇലക്ട്രോണും അതുപോലെ 1s-ലെ ഇലക്ട്രോണും അവിടെ ഒരു സ്ക്രീനിങ് എഫക്ട് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നോർമൽ കേസിൽ വരേണ്ടത് നമ്മുടെ ബോറോൺ ആണ് ബെറിലിയത്തെക്കാട്ടിൽ അയണൈസേഷൻ എനർജി കൂടുതൽ കാണിക്കേണ്ടത്. ബട്ട് കറക്റ്റ് ആയിട്ട് വരുന്നത് ബോറോണിനേക്കാൾ ബെറിലിയത്തിനാണ് അയണൈസേഷൻ എനർജി കൂടുതൽ വരുന്നത്. കാരണം പറഞ്ഞിരിക്കുന്നത് 2s-ലെ ഇലക്ട്രോണിനെയാണ് ന്യൂക്ലിയസ് കൂടുതൽ അട്രാക്ട് ചെയ്യുന്നത് 2p-യിലെ ഇലക്ട്രോണിനേക്കാൾ. സ്ക്രീനിങ് എഫക്ട് വെച്ച് നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം ഇത് ഒരു അനോമിലസ് ബിഹേവിയർ ആണ്, അത് എക്സെപ്ഷൻ കേസ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്, മൈൻഡിൽ വെക്കുക. ഇൻ ബെറിലിയം ദ ഇലക്ട്രോൺ റിമൂവ്ഡ് ഡ്യൂറിംഗ് ദ അയണൈസേഷൻ ഈസ് ആൻ എസ് ഇലക്ട്രോൺ, വേർ ആസ് ദ ഇലക്ട്രോൺ removed during ionization of the boron is a p electron. The penetration of a 2s electron to the nucleus is more than that of the 2p electron. Hence, the 2p electron of boron is more shielded from the nucleus by the inner core of the electron than the 2s electron of beryllium. Okay, നമ്മുടെ ഇലക്ട്രോൺ ബെറിലിയത്തിന്റെ കേസിനെ വെച്ച് നോക്കുമ്പോൾ ബോറോണിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലി ഇലക്ട്രോണിന് സ്ക്രീനിങ് എഫക്ട് കൂടുതലാണ്. കാരണം അതായത് രണ്ട് 2s-ലെയും 1s-ലെയും ഇലക്ട്രോൺ അവിടെ ഒരു സ്ക്രീനിങ് എഫക്ട് അല്ലെങ്കിൽ ഷീൽഡിംഗ് എഫക്ട് കൊടുക്കുന്നുണ്ട്. അത് കാരണം അവിടെ ഒരു നമ്മുടെ ന്യൂക്ലിയർ ചാർജിനേക്കാൾ ഇൻക്രീസ്ഡ് സ്ക്രീനിങ് എഫക്ട് വരുന്നത് കൊണ്ടാണ് അവിടെ അയണൈസേഷൻ എനർജി കുറഞ്ഞത്. ആ ഒരു കേസ് വെച്ചിട്ട് നിങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ബെറിലിയത്തെക്കാളിൽ ബോറോണിനായിരുന്നു അയണൈസേഷൻ എനർജി കൂടുതൽ വരേണ്ടത്, ബട്ട് അങ്ങനെയല്ല. റീസൺ എന്താന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ എഴുതേണ്ടത് ബെറിലിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് അതിന്റെ 2s ഇലക്ട്രോൺ എന്ന് പറയുന്ന സബ്ഷെല്ലിലാണ്. ബോറോണിൻ്റെ 2p-യിലാണ്. നമ്മുടെ 2s-ലെ ഇലക്ട്രോണിന് ഇന്നർ കോറിലെ 1s-ലെ ഇലക്ട്രോൺ ആണ് സ്ക്രീനിങ് എഫക്ട് കൊടുക്കുന്നത്. ആൻഡ് ബോറോണിന്റെ കേസ് എടുക്കുമ്പോൾ 2p-യിലാണ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്, അവിടെ നമ്മുടെ സ്ക്രീനിങ് എഫക്ട് കൂടുതലാണ്, അതുകൊണ്ട് അതിന് അയണൈസേഷൻ എനർജി കുറഞ്ഞു എന്നുള്ള കേസ് അവിടെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ദെയർഫോർ ഇറ്റ് ഈസ് ഈസിയർ ടു റിമൂവ് ദ 2p ഇലക്ട്രോൺ ഫ്രം ബോറോൺ കമ്പയർഡ് ടു ദ റിമൂവൽ ഓഫ് 2s ഇലക്ട്രോൺ ഫ്രം ദി ബെറിലിയം. ഓക്കെ, thus boron has a smaller first ionization enthalpy than the beryllium. ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതായിരിക്കും, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. The first ionization enthalpy of oxygen compared to nitrogen. Okay, ഇത് നമ്മൾ ആ ഒരു ഗ്രാഫ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞതായിരുന്നു. ഇവിടെയും ഒരു എക്സെപ്ഷൻ കേസ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കാരണം ഓക്സിജനും നൈട്രജനും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നൈട്രജന്റെ അയണൈസേഷൻ എനർജിയാണ് കൂടി വരുന്നത്. ഓക്കെ, നോർമൽ കേസിൽ നമ്മൾ പീരിയോഡ് ടേബിളിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ ഓക്സിജൻ ആയിരുന്നു നമ്മുടെ അയണൈസേഷൻ എനർജി കൂടുതലായിട്ട് വരേണ്ടത്, ബട്ട് ആക്ച്വലി നൈട്രജൻ ആണ് അയണൈസേഷൻ എനർജി കൂടുതലായിട്ട് വരുന്നത്. അതിന്റെ റീസൺ നമുക്ക് നോക്കാം. ദിസ് അറൈസസ് ബിക്കോസ് ഇൻ ദ നൈട്രജൻ ആറ്റം 3 2p ഇലക്ട്രോൺ റിസൈഡ് ഇൻ ഡിഫറെന്റ് ആറ്റോമിക് ഓർബിറ്റൽ, വെയർ ഇൻ ദ ഓക്സിജൻ ആറ്റം 2 of the 4 2p electron must occupy the same 2p orbital resulting in an increased electron-electron repulsion.
Consequently, it is easier to remove the 4-2p electron from the oxygen than it is to remove one of the 3-2p electron from the nitrogen. Okay. അപ്പം ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്സിജൻ്റെ വരുന്നത് 1s2, 2s2, 2p4 എന്നാണ്. ആ നൈട്രജൻ്റെ വരുന്നത് 2p3 എന്നാണ്. ഓക്കെ, ഈ 2p3 എന്ന് പറഞ്ഞ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡിഫറൻറ്റ് അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് എഴുതിയിരിക്കുന്നത്, 2p x1, 2p y1 and 2p z1. അത് മൂന്നും ഡീജനറേറ്റ് ഓർബിറ്റലാണ്. നമ്മുടെ 2p യുടെ മൂന്ന് ഡീജനറേറ്റ് ഓർബിറ്റലാണ് 2p x, 2p y and 2p z. ഈ മൂന്ന് ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടാണ് നൈട്രജന്റെ വരുന്നത്. ആൻഡ് ഓക്സിജന്റെ വരുന്നത് 2p x2, 2p y1 and 2p z1. ഓക്കെ, അപ്പം മൂന്ന് ഡീജനറേറ്റ് ഓർബിറ്റൽസ് ആണ് ഉള്ളത്. ഓരോ ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടാണ് നൈട്രജന്റെ വരുന്നത്. ആൻഡ് ഓക്സിജന്റെ വരുന്നത് ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോണും ബാക്കി രണ്ട് ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോണും വെച്ചിട്ടാണ് വരുന്നത്. അവിടെ ഓക്സിജന്റെ കേസിൽ 2p യിൽ രണ്ട് ഇലക്ട്രോൺ ഉള്ള ആ ഒരു ഓർബിറ്റൽ, അവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ വരുന്നു. ഓക്കെ, അതുകൊണ്ട് അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതാണ് ഈസിയർ. ആൻഡ് നൈട്രജന്റെ കേസിൽ ഓരോ ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതിനേക്കാൾ 2p യിൽ രണ്ട് ഇലക്ട്രോൺ, അതായത് ഒരെണ്ണം പ്ലസ് ഹാഫും ഒരെണ്ണം മൈനസ് ഹാഫ് സ്പിന്നിലും ഇരിക്കുന്നതാണ് ഇലക്ട്രോൺ. ആ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതാണ് ഈസിയർ. അതുപോലെ മറ്റൊരു റീസണും കൂടിയുണ്ട്. നൈട്രജനകത്ത് നമ്മുടെ 2p3, അതായത് 2p x1, 2p y1, 2p z1 ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ആണ്. നമുക്കറിയാം ഹാഫ് ഫിൽഡ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് എന്നൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എക്സ്ട്രാ സ്റ്റേബിൾ ആണ്. 2p ക്കകത്ത് ഓരോ ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വെച്ച് ഫിൽ ചെയ്ത് ഹാഫ് ഫിൽഡ്, കംപ്ലീറ്റ്ലി ഹാഫ് ഫിൽഡ് എന്നൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് നൈട്രജൻ ഉള്ളത്. അതിനകത്തുനിന്ന് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആണ്, കാരണം അതൊരു സ്റ്റേബിൾ കോൺഫിഗറേഷനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് ഓക്സിജന്റെ കേസ് എടുക്കുമ്പോൾ 2p x2, 2p y1 and 2p z1 ആണ്. ഒരു ഇലക്ട്രോൺ കൂടെ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഹാഫ് ഫിൽഡ് എന്നൊരു കോൺഫിഗറേഷനിലേക്ക് അതും കൂടി വരും. ഓക്കെ, പറഞ്ഞത് നമ്മുടെ 2p യിലെ മൂന്ന് ഓർബിറ്റൽസ് ഉണ്ട്, ഓരോ ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വെച്ചിരിക്കുന്ന കേസാണ് നൈട്രജൻ. ആൻഡ് ഓക്സിജന്റെ ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോണും ബാക്കി രണ്ട് ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടാണ് 2p ക്കകത്ത് വരുന്നത്. ഇത് ഓക്സിജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. നിങ്ങൾക്ക് ഈ 2p എന്ന് പറഞ്ഞ ഓർബിറ്റൽ നോക്കുമ്പോൾ മനസ്സിലാവും, ഇവിടെ ഒരു ഓർബിറ്റലിൽ രണ്ട് ഇലക്ട്രോണും ബാക്കി രണ്ട് ഓർബിറ്റലിൽ ഓരോ ഇലക്ട്രോണും വെച്ചിട്ടാണുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഈ രണ്ട് ഇലക്ട്രോൺ വരുന്ന ഈ ഒരു ഓർബിറ്റൽ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ വരും. ആൻഡ് ഇതാണ് നമ്മുടെ നൈട്രജന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇവിടെ 2p എന്ന് പറയുന്ന ഓർബിറ്റലിലെ മൂന്ന് ഓർബിറ്റലും ഓരോ ഇലക്ട്രോൺ വെച്ചിട്ടാണ് ഫിൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു റിപ്പൽഷന്റെ ഫാക്ടർ വരുന്നുണ്ട്. ഇതിനകത്ത് ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതാണ് ഈസിയർ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മുടെ ഓക്സിജന്റെ അയണൈസേഷൻ എനർജി നൈട്രജന്റെ അയണൈസേഷൻ എനർജിയേക്കാൾ കുറവ് വന്നത്. ഇവിടെ ഇലക്ട്രോൺ ഇലക്ട്രോൺ റിപ്പൽഷൻ വരുന്നതുകൊണ്ട് ഈ ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുന്നതാണ് ഈസി. ഓക്കെ, അപ്പം ഇതും ഒരു എക്സെപ്ഷൻ കേസ് ആയിട്ട് വരുന്നതാണ്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നമ്മുടെ ഓക്സിജന്റെ അയണൈസേഷൻ എനർജി നൈട്രജന്റെ അയണൈസേഷൻ എനർജിയേക്കാൾ കൂടുതലായിരുന്നു വരേണ്ടത് നമ്മുടെ ജനറൽ ട്രെൻഡ് നോക്കുമ്പോൾ. പക്ഷേ ഓക്സിജന്റെ അയണൈസേഷൻ എനർജി കുറവാണ് നൈട്രജനേക്കാൾ. റീസൺ ചോദിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. NCERT ടെക്സ്റ്റിലെ എല്ലാ ടോപ്പിക്കുകളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടിപ്പോയത്. നിങ്ങൾക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള അയണൈസേഷൻ എനർജിയുടെ ആ ഒരു ഡെഫിനിഷനും പിന്നെ അതിൻ്റെ ആ ഒരു ജനറൽ ട്രെൻഡിനെ കുറിച്ചും ജസ്റ്റ് നോട്ട് എഴുതി പഠിക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കാം. ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ഫുൾ കാര്യങ്ങളും ഇതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങളെ കാണിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ എക്സാമിന് വരുന്ന ടൈമില് നിങ്ങൾക്ക് ഈ ഒരു ടേംസ് ഇതുപോലെ കണ്ടൊന്ന് ഫെമിലിയർ ആയില്ലെങ്കിൽ ആ ടൈമിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഫുൾ കാര്യങ്ങളും ഞാൻ ഇതുപോലെ കാണിച്ചു തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ആ ഒരു അയണൈസേഷൻ എനർജി എന്നുള്ള ഫുൾ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞ ടൈമിൽ സ്പീഡ് കൂടിപ്പോയോ അല്ലെങ്കിൽ പറഞ്ഞത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. കൂടുതൽ കെമിസ്ട്രി റിലേറ്റഡ് ആയ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.